ഹലോ മോളെ, നീ നിന്റെ തീരുമാനം മാറ്റണം. നിന്നെ അവിടെ പിടിച്ചു നിർത്തുന്നതിന് പിന്നിൽ രാഖിക്കും രാജീവനും എന്തോ ഗൂഢ ലക്ഷ്യമുണ്ട്. നീ ആ ചതിയപ്പെടാതെ തിരിച്ചു വാ മോളെ. ആന്റി, ഞാൻ പൂമടത്തേക്ക് തിരിച്ചു വരും. കാരണം അതെന്റെ വീടാണ്. പക്ഷേ വരുന്നത് രാഖിയുടെ ആഗ്രഹം സാധിച്ചതിന് ശേഷമായിരിക്കും. ഇങ്ങനെ പിടിവാശി കാണിക്കരുത് ശാരി. നീ ഒപ്പിടാതെ സ്ഥാപനങ്ങളിലെ ഒരു ഫയലും നീങ്ങില്ല. ഒരാൾക്ക് പോലും സാലറി കൊടുക്കാൻ കഴിയുകയില്ല. ഒപ്പിടേണ്ട ഫയലുകളും സാലറി ചെക്കുകളും ഇവിടേക്ക് കൊണ്ടുവരാൻ ഞാൻ മാനേജറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നിന്റെ പരിചയക്കുറവ് മുതലെടുത്ത് അവര് നിന്നെ കബളിപ്പിക്കും. നമ്മൾ രണ്ടുപേരും കൂടി പോയി പരിശോധിച്ച് എല്ലാം കൃത്യമാണെന്ന് ഉറപ്പു വരുത്തിയതിനു ശേഷം മാത്രമേ സൈൻ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അച്ഛൻ വിശ്വസിച്ച് കൂടെ നിർത്തിയവരെ ഞാനായിട്ട് അവിശ്വസിക്കേണ്ട കാര്യമില്ല. രാമേട്ടനുണ്ടായിരുന്നപ്പോ എല്ലായിടത്തും അദ്ദേഹത്തിന്റെ ശ്രദ്ധയുണ്ടായിരുന്നു. അതുപോലെയാണ് ഇപ്പോ. നിന്റെ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഈ സമ്പത്ത് അന്യാധീനപ്പെടുത്തി കളയല്ലേ മോളെ? ആ സ്വത്തോ സമ്പാദ്യമോ നിലനിർത്തുന്നതിനേക്കാൾ വലിയൊരു ദൗത്യമോ ഞാനിപ്പോ ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിൽ നിന്നും മാറാൻ എനിക്കിപ്പോ ആവില്ല. എല്ലാം നഷ്ടപ്പെടുത്തി ഇട്ടെറിഞ്ഞിട്ട് പോയ അച്ഛന്റെ ആത്മാവ് നിന്നോട് ക്ഷമിക്കില്ല. ആ ആത്മാവ് എല്ലാം കാണുന്നുണ്ട്. ഞാനിപ്പോ ചെയ്യുന്നതാണ് ശരിയെന്നറിയാവുന്നതുകൊണ്ട് എന്റെ തലയ്ക്ക് മുകളിൽ അനുഗ്രഹമായി എന്റെ അച്ഛന്റെ ആത്മാവ് എപ്പോഴും ഉണ്ടാവും. എങ്കിലൊരു കാര്യം ചെയ്യ്, കുറച്ചു ദിവസം ഇവിടെ വന്ന് നിന്ന് നമ്മുടെ സ്ഥാപനങ്ങളിലെ കണക്കുകളും മറ്റു പ്രവർത്തനങ്ങളും മനസ്സിലാക്ക്, എന്നിട്ട് തിരിച്ചു പോയിക്കോ. ഇനി ഇക്കാര്യത്തിൽ എന്നെ നിർബന്ധിക്കരുത്. എനിക്ക് ഉടനെ മടങ്ങി വരാൻ പറ്റില്ല. ഇത് പറയാൻ എന്നെ ഇനി വിളിക്കണ്ട. അവിടെ എങ്ങനെ തിരികെ എത്തിക്കും? നേരിട്ട് പോയൊന്ന് കണ്ടാലോ? രാഖിയുടെ തീരുമാനത്തിൽ നിന്ന് മാറാൻ ഞാൻ അവളുടെ കാലു പിടിക്കും പോലെ അപേക്ഷിച്ചു ശാരിയെ. രാഖി സമ്മതിക്കുന്നില്ല. അവള് എന്റെ മാനസികാവസ്ഥ തിരിച്ചറിയുന്നില്ല. രാഖി ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവില്ല. നമ്മളെ അവൾ സ്നേഹം കൊണ്ട് കുടുക്കലാക്കി കഴിഞ്ഞു. ഇനി ഞാൻ നോക്കിയിട്ട് അവളുടെ തീരുമാനം മാറ്റാൻ ശാരിയയ്ക്ക് മാത്രമേ കഴിയൂ. ശാരിക ഒരു വിവാഹത്തിന് തയ്യാറായി നിൽക്കുകയല്ലായിരുന്നു. ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആ വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ കഴിയില്ലെന്ന് ശാരിക പറയണം. ആ വിവാഹം നടത്തിയേ പറ്റുമെന്ന് തറപ്പിച്ച് പറയണം. ശാരിക കൈയൊഴിഞ്ഞാൽ കുട്ടികൾ ഒറ്റപ്പെട്ടു പോകുമെന്ന് തോന്നിയാൽ എത്ര നാൾ ജീവിക്കാൻ പറ്റുമോ അത്രയും ദിവസത്തേക്ക് ജീവിക്കാൻ അവൾ ശ്രമിക്കും. അതിനുവേണ്ടി ചികിത്സിക്കാനും അവൾ തയ്യാറാവും. ശാരിയെങ്ങനെ രാഖിയോട് പറയാമോ? അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് പോവാൻ എനിക്ക് കഴിയില്ല.